ശ്രുതി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവന്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ഈ തിരുവചന ഭാഗത്തിലെ 3 വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. 1 അടുത്തു വന്നു, 2 ഒത്തുവസിച്ചു, 3 താമസിച്ചു. സമറിയാക്കാർ പൊതുവെ യഹൂദരുമായിട്ട് സമ്പർക്കമില്ലാത്തവരാണ്. പക്ഷേ സമറിയാക്കാരിയുടെ സാക്ഷ്യം അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. ഇന്ന് സഭ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യം ആരെയെങ്കിലും ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായിട്ടുണ്ടോ? സമറിയാക്കാര് യഹൂദനായ ഈശ്വരടുത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം ഈ സ്ത്രീയുടെ സാക്ഷ്യമാണ്. നമുക്ക് ജീവിക്കുന്ന മേഖലയില്, ജീവിത സാഹചര്യങ്ങളില്, ജോലിയിടങ്ങളിലൊക്കെ നല്ല സാക്ഷ്യമാകുവാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. 2-ാമത്തെ ചിന്ത ഒത്തുവസിക്കുക എന്നുള്ളതാണ്. തങ്ങളോടുകൂടെ വസിക്കണമെന്ന് അവർ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയുമൊക്കെ നന്മകൾ കണ്ടിട്ട് ഞാൻ കൂടെ വസിക്കണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? 3-ാമത്തെ ചിന്ത താമസിക്കുക എന്നതാണ്. ഒരുപാട് നാളുകളായിട്ട്, കാലങ്ങളായിട്ട് യഹൂദരും സമറിയാക്കാരും ശത്രുതയിലാണ്. ശത്രുക്കളായി കഴിഞ്ഞ യഹൂദരും സമറിയാക്കാരും തമ്മിൽ സ്നേഹത്തിന്റെ ഊഷ്മളത കൊണ്ടുവരുന്ന യേശുവിനെയാണ് നമ്മൾ ഇന്ന് കാണുക. പരസ്പരം അകന്ന് കഴിയുന്നവരെ തിരികെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ ഇടപെടലുകൾ സഹായിക്കാറുണ്ടോ? നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്ര പേരെ എനിക്ക് ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട്? എന്നോടുള്ള സഹവാസം, എൻ്റെ സാന്നിധ്യം എത്ര പേർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്? എത്ര പേരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് പരസ്പരം അകന്നിരിക്കുന്ന എത്ര പേരെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംസാരവും ശുശ്രൂഷയും പ്രവൃത്തിയും ഒക്കെ മൂലം ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്? ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെയൊക്കെ ഈശോയോട് ചേർത്ത് വയ്ക്കാം. നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും നല്ല സാക്ഷ്യമാകുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.